ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കുടില തന്ത്രത്തിൽ നിന്നാണ് വഹാബിസത്തിന് ബീജാവാപം കിട്ടിയത്. ബ്രിട്ടീഷ് ചാരൻ ഹംഫറും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ചേർന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആദ്യമായി ഭിന്നിപ്പിന്റെ വിഷവിത്ത് പാകുകയായിരുന്നു. ശാഖാപരമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തർക്കങ്ങളെ വലിച്ചിടുവാൻ കഴിഞ്ഞതോടെ മുസ്ലിം സംഘശക്തി പലതായി ചിന്നിച്ചിതറുകയും നിത്യകലഹങ്ങളുടെ കൂടാരമായി മാറുകയും ചെയ്തു. എന്നാൽ വഹാബിസം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഐക്യസംഘക്കാരാണ് എന്നാണ്. ഈ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബി പ്രചരണം ഒന്ന് കാണുക. ബ്രിട്ടീഷ് തന്ത്രം കേൾക്കുക, ഒന്നാമതായി മഹത്തുക്കളെ തരം താഴ്ത്തല. തൗഹീദിനായി ഉണ്ടക്ക് പക്ഷി മൂന്നതാ വീഴുന്നു, സ്വാഭാവികം ഭിന്നിപ്പത വാഴുന്നു. തർക്കം മുതൽ മഹത്തുക്കളിൽ മതിപ്പില്ല, അത് കൊണ്ട് തന്നെ മതത്തിലും ഉറപ്പില്ല. ഡയറി കുറിപ്പ് ഹംഫറിൻ്റെതിലുള്ളതാ, ഇംഗ്ലീഷ് അറബി ഉറുദുവിൽ അത് വന്നതാ. ഇതിന് ചാരം മാരദ എത്തുന്നു, ഭിന്നിപ്പിനായി ആലോചന നടക്കുന്നു. മുസ്ലിം അതിൻ്റെ സംഘശക്തി നശിക്കണം, അതിനായി പുത്തൻ ആശയങ്ങൾ കാണണം. ഖിലാഫ് രണ്ട് തരത്തിലായിട്ടുള്ളതാ, അടിസ്ഥാനമായും ശാഖയായും ഉള്ളതാ. ശാഖാപരം റഹ്മത്തതാണ് പൊന്നെ, അടിസ്ഥാന തർക്കം ശാപകാരണം തന്നെ. മദാഹിബിൻ്റെ ഖിലാഫ് രണ്ടിൽ കാണണം, തക്ഫീറതാണ് അപകടത്തിന് കാരണം. കമ്മിറ്റിയിൽ കയറി പതുക്കെ നിന്നതാ, സുന്നിയ മദ്രസ പള്ളിയും തട്ടുന്നതാ. നിനക്കന്യ പള്ളികളെന്തിനാ നീ നോക്കണം, പുതിയാശയത്തിന് പള്ളി വേറെ കാണണം. ഭിന്നിപ്പിനാണത് മാർഗമായിട്ടുള്ളത്, നിർബന്ധമായി ഒഴിവാക്കലാണത് വേണ്ടത്. കേസെങ്കിലോ നീ പൈസയും ചിലവാക്കണം, ഒരു പള്ളിക്കായി രണ്ടിൻ്റെ പണമൊഴിവാക്കണം. ഇതുപോലെ രണ്ടു വിഭാഗവും വേണ്ടുന്നതാ, അവസാന ചിലവ് നാലു പള്ളിക്കുള്ളതാ. രണ്ടു വിഭാഗം സമയവും നഷ്ടത്തിലായി, നമീമത്തും ഫസാദ് കലഹം നിത്യമായി. സുന്നിയ സമ്പത്തും വിഴുങ്ങൽ നല്ലതാ, എന്നുള്ള വിശ്വാസം അവർക്കിന്നുള്ളതാ. മുൻകാലമിൽ ഇതു ചെയ്ത് പോന്നിട്ടുള്ളതാ, താരീഖു നാൽപ്പത്തെട്ടിലായി പറയുന്നതാ. ഇതു വിശ്വസിച്ച് ഐക്യവും പറഞ്ഞാല് ഒന്നായി നിൽക്കൽ എന്നു മേമൂഹാല്. ഐക്യം പറഞ്ഞു മുജാഹിദാക്കൽ തന്ത്രമാ, ഇവർക്കുള്ള അസലും ആദ്യമൈക്യ സംഘമാ. മുസ്ലിം വിരോധികളുടെ ചെരുപ്പ് നക്കിയും ദാസ്യവേല ചെയ്തും യജമാനഭക്തി പ്രകടിപ്പിച്ച വഹാബികൾക്ക് അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം സമുദായ മധ്യേ ചുടുചോരയുടെ നീർച്ചാലുകൾ തീർക്കാനാണ് അവർ ശ്രമിച്ചത്. ശിർക്കിൻ്റെ സംഹാരത്തിനും തൗഹീദിൻ്റെ സംസ്ഥാപനത്തിനും വേണ്ടി പൗരോഹിത്യാളോഹയണിഞ്ഞിറങ്ങിയ വഹാബി പാതിരിമാർ കൊന്നൊടുക്കിയ മനുഷ്യജന്മങ്ങൾക്കോ തകർത്തെറിഞ്ഞ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കോ കയ്യും കണക്കുമില്ല.
ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കൽ വരെ സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലല്ലാഹി ഖബർ കുന്നിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി വിളിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊപ്പ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊപ്പ തകർക്കുന്നതും റസൂലല്ലാഹിന്റെ ഖബറെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊപ്പ തകർക്കുന്നതും റസൂലല്ലാഹിന്റെ ഖബറെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വൈപ്പിനെ. ഇമാമുകൾ ഒന്നിച്ചാദീനിൻ ചിന്തയെ ചിക്കിച്ചികഞ്ഞു തിരിച്ചിടുന്നു ബുദ്ധിയെ. ആവശ്യമില്ല കാര്യമിൽ ചിന്തിച്ചു ഉലമാ ഉമ്മത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു. അത് കാരണം മുസ്ലിം ഹൂക്കുമ നിലച്ചു. മുന്നോട്ടുകാരക്കം പിന്നിലേക്ക് കുതിച്ചു. ഇതിനാലിവർക്കും ലക്ഷ്യമുള്ളത് തന്ത്രമാ. ശത്രുക്കളെ സഹായിക്കൽ കുതന്ത്രമാ. രാഷ്ട്രങ്ങളൊക്കെ ഗവേഷണം നടത്തുന്നതായി. ആകാശലോകത്തേക്കതും നീളുന്നതായി. മുസ്ലിങ്ങളോ തർക്കത്തിനാലവരത്തി ജാറം പൊളി റൗല പൊളി വരെയെത്തി. ഏതെങ്കിലും രാഷ്ട്രത്തിനോ ജയം കിട്ടുവാൻ മുസ്ലിങ്ങളെ കൊല്ലൽ വഴി അത് നേടുവാൻ. തലപ്പിൻ്റെ നേട്ടം നോക്കൂ നാറ്റം ബോംബ. മറ്റുള്ളവർക്കോ കൂറ്റൻ ആറ്റം ബോംബ. പിൽക്കാലത്തിൽ ദിൻ തന്നെ മാറ്റിമറിച്ചവർ അവരാണ് മുസ്ലിം ഐക്യമാകെ തകർത്തവർ. ഈ കുറ്റപാത്രം വീണ്ടും വീണ്ടും കേൾക്കണേ. ദയവായി ഹീറ്റാവാതെ നീ ചിന്തിക്കണേ. ഏതോ വിരൽ ഭിന്നിച്ചിരുന്നാൽ പിന്നെ നഷ്ടപ്പെടുന്നു നമുക്ക് എല്ലാം തന്നെ. ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിനെ 27 പ്രതിഫലം ഐക്യത്തിന്. ഐക്യത്തിലാണ് പ്രതാപമെല്ലാം ഉള്ളത്. ഭിന്നിച്ചിരുന്നാൽ നഷ്ടമാക്കൊയ്യുന്നത്. ചെറുകയറു തൻ കൂട്ടായ്മയാവണു കയറുകൾ. ഭിന്നിച്ചിരുന്നാൽ സാരമില്ലത് നാരുകൾ. പരലോകമോക്ഷം ഇല്ല എങ്കിൽ പിന്നെ ദുനിയാവ് കൊണ്ടൊരു ഫലവുമില്ല പൊന്നെ. മുറുക്കാന് ചിന്തിച്ചപ്പോ വെറ്റിനയില്ല എങ്കിൽ കടം വാങ്ങാം അടക്കയുമില്ല. അപ്പോഴേ നോക്കുമ്പോഴേ നൂറതുമില്ല. പിന്നല്ലേ പോല ചിന്തിക്കാനതുമില്ല. മൂജക്ക് ഖുർആൻ സുന്ന തൊട്ടുമില്ല. പിന്നല്ല ഫിഖ് നഹ്വ് മന്തിഖുമില്ല. അറിവിന്റെ അക്ഷയഗനിയായ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. വിവരസാങ്കേതിക വിദ്യാ മേഖലയിൽ മുസ്ലിങ്ങളെ വെല്ലുവാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. സ്പെയിനിൻ്റെയും കോർഡോവയുടെയും ഇന്നലകൾ അതാണ് വിളിച്ചോതുന്നതെങ്കിൽ ആധുനിക മുസ്ലിം ശക്തി മുഴുവനും ചിലവഴിക്കുന്നത് ആഭ്യന്തര തർക്കങ്ങളിലും പരസ്പരം ശിർക്കാക്കലുകളിലും സംവാദങ്ങളിലുമാണ്. തർക്കങ്ങളുടെ അപ്പക്കഷ്ണങ്ങളിൽ നമ്മൾ കടിപിടികൂടി കാലം തീർക്കുമ്പോൾ ഓർക്കുക, ജൂത സയനിസ്റ്റുകൾ പുത്തൻ ആയുധങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനും ഇറാഖും അങ്ങനെ ഓരോ മുസ്ലിം രാഷ്ട്രവും തകർക്കപ്പെടുമ്പോൾ വഹാബിസം പുതിയ ഗവേഷണം നടത്തുന്നത് റൗള പൊളിക്കുവാനുള്ള ആയത്തിന് വേണ്ടിയാണ്. നമ്മൾ തർക്കിച്ച് തീരുമ്പോൾ ശത്രുക്കൾക്ക് തല്ലിക്കൊല്ലാൻ വളരെ എളുപ്പമാണ്.
വഹാബിസത്തിന്റെ കടന്നു വരവിലൂടെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അപജയവും ശത്രുക്കളുടെ മുന്നേറ്റങ്ങളും വിശദീകരിക്കുന്ന വഹാബിസത്തിനെതിരെയുള്ള കുറ്റപത്രമാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഈ കുറ്റപത്രം എല്ലാ കവലകളിലും ചർച്ച ചെയ്യുക, വഹാബിസത്തെ ജനകീയ കോടതിയിൽ പരസ്യമായി വിചാരണ ചെയ്യട്ടെ,